ഓഫ് ക്വസ്റ്റ്യൻ ഉള്ള ക്വസ്റ്റ്യൻ നമ്പർ 3 എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. പുൾ ഓഫ് ക്വസ്റ്റ്യനിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കാണാം. കുറേ നമ്പേഴ്സ്, അതേപോലെ ബ്ലാങ്ക് സ്പേസ്, സ്റ്റോക്ക്, ക്യാഷ്, ഇൻവെസ്റ്റ്മെൻറ്റ്, 155 TDRS എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റേഞ്ച് ഓഫ് സെൽസ് അതല്ലെങ്കിൽ ഈ പറയുന്ന ഡാറ്റയുടെ കൂട്ടത്തിൽ ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി, എത്ര സെല്ലുകളിലാണ് നമ്പേഴ്സ് മാത്രം ഉള്ളത്. സെക്കൻഡ് വൺ, നമ്പേഴ്സ് ഓഫ് സെൽ കണ്ടെയ്നിങ് എനി വാല്യൂ, നമ്പേഴ്സ് മാത്രമല്ല ലെറ്റേഴ്സോ അതല്ലെങ്കിൽ നമ്പേഴ്സും ലെറ്റേഴ്സും കൂടിയിട്ടുള്ളതോ ആയതായിട്ടുള്ള സെൽസിൻ്റെ എണ്ണം എത്രയാണ്, ബ്ലാങ്ക് അല്ലാത്ത സെൽസിൻ്റെ എണ്ണം എത്രയാണ്. ദെൻ കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000, ഈ സെല്ലുകളിലുള്ള വാല്യൂ 10000 കൂടുതൽ ഉള്ള എത്ര സെല്ലുകളുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ A1 മുതൽ J2 വരെയുള്ള സെല്ലിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമുക്കിന് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം. നമ്മൾ തന്നിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു A1 മുതൽ J2 വരെയുള്ള ഈ ഒരു റേഞ്ചിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ D4 എന്ന് പറയുന്ന ഈ ഒരു കോളാണ്. ഈ D4 ഹൗ മെനി സെൽസ് കണ്ടെയ്നിങ് നമ്പേഴ്സ് ഓൺലി, ഈ സെല്ലുകളിൽ നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ള സെല്ലുകളുടെ എണ്ണം കൗണ്ട് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കൗണ്ട്, അപ്പോൾ കൗണ്ട് എവിടെയുള്ള വാല്യൂസിൻ്റെ എവിടെയുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെയാണ് കൗണ്ട് ഈ A1 മുതൽ ദെൻ J2 വരെയുള്ള A1 മുതൽ J2 വരെയുള്ള ഈ ഒരു റേഞ്ചിലുള്ള നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ള സെല്ലുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ കൗണ്ട് A1 J2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പേഴ്സ് അടങ്ങിയത് മാത്രമേ കൗണ്ട് ചെയ്ത് വരികയുള്ളൂ. നമുക്കത് എൻ്റർ ചെയ്ത് നോക്കാം. 12 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പം എത്ര സെൽസ് ഉണ്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത്രയും സെല്ലുകളാണ് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ള സെല്ലുകളെന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ G2 വാല്യൂ എന്ന് പറയുന്നത് 155 T ആണ്. അതേപോലെ ഇതൊക്കെ ലെറ്റേഴ്സ് ആണ്, നമ്പേഴ്സ് അല്ല. ദെൻ ഒന്നാമത്തത് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ള സെല്ലുകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, കൗണ്ട് A1 J2. ഈ റേഞ്ചിലുള്ള A1 മുതൽ J2 വരെയുള്ള സെല്ലുകളിൽ നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ള സെൽ ഏതാണ് എന്നാണ് സെല്ലുകളുടെ എണ്ണമാണ് നമ്മൾ ചോദിച്ചത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ, എത്രയാണോ സെല്ലുകളിലുള്ള വാല്യൂ, നമ്പേഴ്സ് മാത്രമല്ല എന്ത് വാല്യൂ, എനി വാല്യൂ, ആ സെല്ലുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പേഴ്സും വരും അതിൽ, ലെറ്റേഴ്സും വരും, വേറെ എന്തെങ്കിലും ഫോർമുലകൾ ഉണ്ടെങ്കിൽ ആ ഫോർമുലകൾ അടക്കം കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സിൻടാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ കൗണ്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് അല്ലാത്ത എല്ലാ സെല്ലുകളും ഇതിൽ കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ കൗണ്ട് A1 മുതൽ J2 വരെയുള്ള ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. A1 മുതൽ J2 വരെയുള്ള ഈ ഒരു റേഞ്ചിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 18 നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം, 1 ദെൻ 2 3 4
അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട്. അപ്പം 18 സെല്ലുകളിൽ വാല്യൂസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എനി വാല്യൂ നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, നമ്പറും ലെറ്റേഴ്സും കൂടി ആവാം, ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത്. ദെൻ മൂന്നാമത് പറഞ്ഞത് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000. 1000 കൂടുതൽ വാല്യൂ അടങ്ങിയിട്ടുള്ള സെല്ലുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് D6 ൽ നമ്മൾ കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൗണ്ട് ഇഫ് എന്നതിന് ശേഷം എവിടെയുള്ള കാര്യമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്, റേഞ്ച്, ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യാം. A1, J2 എന്ന് പറയുന്ന റേഞ്ചാണ്. ഇനി എന്ത് കാര്യമാണോ പരിശോധിക്കേണ്ടത്, ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു. ക്രൈറ്റീരിയ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലായിരിക്കണം ക്രൈറ്റീരിയ എൻറ്റർ ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ തൗസൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ കൗണ്ട് ഇഫ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര സെല്ലുകളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഒരു 1, 2 സെല്ലുകൾ മാത്രമേ ഇവിടെ ഈ ഗ്രേറ്റർ ദാൻ 1000 എന്ന് പറയുന്ന ക്രൈറ്റീരിയ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 2 എന്നുള്ള ആൻസർ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കൊടുത്തത് കൗണ്ട് A1, J2, അതായത് നമ്പേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മൾ കൊടുത്തത് എനി വാല്യൂ അടങ്ങിയിട്ടുള്ളത്. ദെൻ ഇവിടെ 1000 മുകളിൽ വാല്യൂ ഉള്ള എത്രയാണോ 1000 മുകളിലുള്ള വാല്യൂസ് ഉള്ള സെല്ലുകളുടെ എണ്ണം ഇവിടെ 1, 2 സെല്ലുകളാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക് യു.